ചെയ്യാത്ത കുറ്റത്തിന് മരണം വരെയും മരണശേഷവും സഞ്ജീവ് ഭട്ടിനെ ശിക്ഷിക്കാനാണ് ഭരണകൂടം ആഗ്രഹിക്കുന്നത്. ഭരണകൂടവും അവരുടെ ചെരുപ്പ് നക്കികളും ഇത്രയധികം അധപ്പതിക്കില്ലെന്ന് നിങ്ങൾ കരുതുമ്പോൾ അവർ അതിനേക്കാൾ താഴ്ചയിലേക്കാണ് ചെന്നു വീഴുന്നത്. ഇത് ജുഡീഷ്യറിയെ പരിഹസിക്കലും നഗ്നമായ അധികാര ദുർവിനിയോഗവും മാത്രമല്ല, നിയമത്തിന്റെ തത്വസംഹിതയ്ക്കെതിരായ നീക്കം കൂടിയാണെന്ന് ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഭരണകൂടത്താൽ നിരന്തരം വേട്ടയാടപ്പെടുന്ന, ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യുന്ന മുൻ IPS ഓഫീസർ സഞ്ജീവ് ഭട്ടിന്റെ പങ്കാളി ശ്വേതാ ഭട്ടിന്റെ വാക്കുകളാണിത്. 1990 നടന്ന കസ്റ്റഡി മരണക്കേസിൽ നിലവിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന സഞ്ജീവ് ഭട്ട് എന്ന ഗുജറാത്തിലെ മുൻ IPS ഉദ്യോഗസ്ഥനെതിരെ മറ്റൊരു വിധി കൂടി വന്നിരിക്കുന്നു. 1990 നടന്ന 28 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസിലാണ് കോടതിയുടെ പുതിയ വിധി. ഈ കേസിൽ നേരിട്ടിടപെടാത്ത, എന്നാൽ അന്നത്തെ സ്ഥലം SP ആയിരുന്ന ഭട്ടിന് 20 വർഷം തടവും 500,000 രൂപയുമാണ് കോടതി പിഴ ചുമത്തിയിരിക്കുന്നത്. 1996 ബനസ്കന്ദയിൽ സഞ്ജയ് ഭട്ട് SP ആയിരിക്കെ 1.5 kg മയക്കുമരുന്നുമായി ഒരു അഭിഭാഷകനെ പിടികൂടിയിരുന്നു. ആ കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് ആരോപണം. നിലവിലെ ശിക്ഷാ കാലാവധിയായ ജീവപര്യന്തം പൂർത്തിയാക്കുന്നതിന് ശേഷമായിരിക്കും 20 വർഷം എന്ന ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. അതായത്, നിലവിൽ വിചാരണ തടവുകാരനായി കഴിയുന്ന സഞ്ജീവ് ഭട്ട് ഇനി ഒരിക്കലും പുറം ലോകം കാണരുതെന്ന് ഉറപ്പിക്കുന്ന വിധിയാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ പ്രത്യേക NDPS കോടതിയിൽ നിന്നും പുറത്തു വന്നത്. ഗുജറാത്ത് കോടതിയിൽ അപ്പീൽ നൽകുക എന്നതാണ് ഇനി സഞ്ജീവ് ഭട്ടിന്റെ കുടുംബത്തിനു മുന്നിലുള്ള ഏക വഴി. കോടതി പോലും ഭരണകൂടത്തിന്റെ കളിപ്പാവയാകുന്ന ഈ കാലത്ത് അനുകൂല വിധി ഒരുപാട് അകലെയാണ്. എങ്കിലും ഈ പോരാട്ട വീര്യം അടങ്ങില്ല എന്ന് തന്നെയാണ് വിധിക്ക് ശേഷമുള്ള സഞ്ജീവ് ഭട്ടിന്റെ പങ്കാളി ശ്വേതാ ഭട്ടിന്റെ വാക്കുകളിൽ മുഴങ്ങുന്നത്. 1990 കസ്റ്റഡി മരണക്കേസുമായി ബന്ധപ്പെട്ടാണ് ഭട്ടിനെതിരെയുള്ള ആദ്യ പ്രതികാര നടപടി ആരംഭിക്കുന്നത്. നഗരത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗുജറാത്ത് നഗരത്തിൽ നിന്നും 150 ആളുകളെ ഭട്ടിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു. അവരിലൊരാളായ പ്രഭുദാസ് വൈഷ്ണാനി പുറത്തിറങ്ങി ദിവസങ്ങൾക്ക് ശേഷം കിഡ്നി രോഗബാധയെ തുടർന്ന് മരിച്ചു. ഈ സംഭവത്തെയാണ് കസ്റ്റഡി മരണമെന്ന നിലയിലേക്ക് മോദി ഭരണകൂടം വ്യാഖ്യാനിച്ചത്. ആ കാലഘട്ടത്തിൽ സംഭവിച്ച മറ്റെല്ലാ കസ്റ്റഡി മരണ കേസുകളും ഒത്തുതീർപ്പാക്കിയപ്പോഴും ഭട്ടിനോടുള്ള വൈരാഗ്യം തീർക്കാൻ BJP സർക്കാർ ഈ കേസിനെ ദുരുപയോഗം ചെയ്തു. അങ്ങനെയാണ് 2019 ജൂണിൽ സഞ്ജീവ് ഭട്ടിന് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്നത്. എന്തിനായിരിക്കും സഞ്ജീവ് ഭട്ടിനുമേൽ വീണ്ടും വീണ്ടും കുരുക്കിടുന്നത്? അതായത്, എന്തിനാണ് മോദി സർക്കാർ സഞ്ജീവ് ഭട്ടിനെ ഇത്രമേൽ ഭയക്കുന്നത്? For filing the affidavit is already mentioned in the affidavit itself as to why I felt constrained to bring certain facts to the notice of the Supreme Court. That is mentioned in the affidavit itself. കാരണമുണ്ട്. ഹിന്ദുത്വയുടെ പരീക്ഷണശാലയാക്കി ഗുജറാത്തിനെ മാറ്റിയെടുത്തതിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്ത് ഭരണകൂടത്തിന്റെ പങ്ക് തുറന്നു പറഞ്ഞതോടെയാണ് സഞ്ജീവ് ഭട്ട് സംഘപരിവാറിന്റെ നോട്ടപ്പുള്ളിയാകുന്നത്. അങ്ങനെയാണ് അയാൾ ജയിലിലുമാകുന്നത്. 2011 April 14 ഹിന്ദുത്വ ശക്തികളും സഞ്ജയ് ഭട്ട് എന്ന നീതിമാനായ പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള പ്രത്യക്ഷ പോരാട്ടം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ ചോദ്യം ചെയ്ത ഗുജറാത്ത് വംശഹത്യയിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദിയുടെ പങ്ക് വെളിവാക്കുന്ന സത്യവാങ്മൂലം ആ കാലയളവിൽ ഗാന്ധിനഗറിലെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന ഭട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. ഇവിടെ നിന്നായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. ഗുജറാത്ത് വംശഹത്യയുടെ ഭാഗമായി നടന്ന ഗുൽബർഗ സൊസൈറ്റി കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് MP ആയിരുന്ന എസ്ജാൻ ജഫ്രയുടെ പങ്കാളി കോടതിയെ സമീപിക്കുന്നതോടെയാണ് ഗുജറാത്ത് വംശഹത്യയുടെ പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. അതിന്റെ ഭാഗമായി 2009 നിയമിക്കപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ തനിക്കറിയാവുന്ന എല്ലാ സത്യങ്ങളും ഭട്ട് വെളിപ്പെടുത്തി. അതിന്റെ തുടർച്ചയായിരുന്നു 2011 സത്യവാങ്മൂലം. പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെയും അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. 2009 മൊഴിയിൽ അദ്ദേഹം ഉറച്ചു നിന്നെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ എല്ലാ കാര്യങ്ങളെയും നിഷേധിച്ചു. തുടർന്ന് 2011 മുതൽ സസ്പെൻഷനിലായിരുന്ന ഭട്ടിനെ
2015 ആഗസ്റ്റ് 19 സർവീസിൽ നിന്നും പുറത്താക്കി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിനെ വിശ്വസിച്ച സുപ്രീം കോടതി ഭട്ടിന്റെ ആരോപണങ്ങൾ തള്ളി. 2009 മുതൽ BJP ഭട്ടിന് പിന്നാലെ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിരുന്നു പിന്നീട് നടന്നതെല്ലാം. കാക്കയിട്ട ഭട്ടിനേക്കാൾ BJP പേടിച്ചത് നിർഭയം, നിരന്തരം ശബ്ദമുയർത്തുന്ന ഭട്ടിനെയായിരുന്നു. അങ്ങനെയാണ് ഭട്ടിനെ കള്ളക്കേസിൽ കുടുക്കുന്നത്. അങ്ങനെയാണ് വീണ്ടും വീണ്ടും പഴയ കേസുകൾക്ക് ജീവൻ കൊടുത്ത് കോടതിയെ കൊണ്ട് വിധി പ്രസ്താവിപ്പിക്കുന്നത്. പ്രതിപക്ഷ ശബ്ദങ്ങളെ ആകെ ഇല്ലാതാക്കിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. എതിർ ശബ്ദങ്ങളെ ആകെ ഇല്ലാതാക്കാൻ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്ന, ഭരണകൂടത്തിനു മുന്നിൽ വിനീത വിധേയരായി നിൽക്കാത്ത സഞ്ജീവ് ഭട്ടിനെ പോലെയുള്ളവർ തന്നെയാണ് ഫാഷിസ്റ്റ് കാലത്തെ പ്രതീക്ഷകൾ. പ്രതിപക്ഷ പാർട്ടികളുടെ അക്കൗണ്ട് മരവിപ്പിച്ചും നേതാക്കന്മാരെ ജയിലിലടച്ചും സഞ്ജീവ് ഭട്ട് മുതൽ ഉമർ ഖാലിദ് വരെയുള്ളവരെ തടവറക്കുള്ളിൽ നിയന്ത്രിച്ചും അധികാര ദുർവിനിയോഗം നടത്തുമ്പോൾ ആ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ രാജ്യം തയ്യാറെടുക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. സഞ്ജീവിന് നീതി ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ അവസാന ശ്വാസം വരെയും പോരാടുമെന്ന് പറയുന്ന ഭട്ടിന്റെ പങ്കാളി ശ്വേത ഭട്ടിനെ ലോകം കേൾക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഉത്തരം കണ്ടെത്തേണ്ടത് ജനാധിപത്യ ഇന്ത്യയാണ്. ഇല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് ശ്വേത ഭട്ട് രാജ്യത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു സമൂഹമെന്ന നിലയിൽ ഈ യുദ്ധത്തിൽ നിങ്ങൾക്കായി പോരാടാനിറങ്ങിയവർക്കു വേണ്ടി ശബ്ദമുയർത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ സഞ്ജീവിനെ പോലെയുള്ളവർ കാണിക്കുന്ന ധൈര്യം ഭാവിയിൽ ആരും കാണിക്കില്ല. ഈ യുദ്ധത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്നവരെ സംരക്ഷിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ ഭാവിയിൽ നിങ്ങളെ പ്രതിരോധിക്കാൻ ആരെങ്കിലും എപ്പോഴെങ്കിലും എഴുന്നേറ്റു നിൽക്കുമോ?